പറയാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ചെന്നുകൂടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു തആല നമ്മുടെ നാട്ടിലുള്ള എല്ലാ പള്ളികളും എല്ലാ ദീനീ സ്ഥാപനങ്ങളും അതിനുവേണ്ടി അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ സഹായിച്ചവർ സഹായിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ആഖിറത്തിനു വേണ്ടിയുള്ള അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മുനി ഒരു പ്രദേശം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എപ്പോഴും വരികയും ബന്ധപ്പെടുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ള ധാരാളം ആളുകളുള്ള ഒരു നല്ല പ്രദേശമാണ്. അല്ലാഹു തആല ഈ പ്രദേശത്തിനും ഇതിന്റെ പരിസരങ്ങൾക്കും എല്ലാം എല്ലാ ഖൈറും ബർക്കത്തും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നാട്ടിൽ നേരത്തെ ജീവിച്ചിരുന്ന പലരും നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. മുന്നൂറിൽ വരുമ്പോ ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ നിർമുട്ടി ഹാജിയെ ഓർമ്മ വരും, അതുപോലെ പലരെയും ഓർമ്മ വരും. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. ഇന്ന് ഉച്ചക്ക് സിറാജുൽ ഹുദയിൽ ഒരു ദുആ സദസ് ഉണ്ടായി. ആ ദുആ സദസ് ഒരുമിച്ച് കൂട്ടിയത് പ്രധാനമായും സിറാജുൽ ഹുദയുടെ സ്ഥാപിത കാലത്തെ പ്രസിഡന്റും ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 വരെ ഖജാൻജിയുമായിരുന്ന ഏകദേശം 100 വയസ്സ് പ്രായമുള്ള ഒരു സയ്യിദ് ഉണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 വഫാത്തായിപ്പോയി. അല്ലാഹു തആല അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. മഹാനവറുകളുടെ പേരിലായിരുന്നു ആ ദുആ സദസ്. സുഹൃത്തുക്കളെ, അത് 100 വയസ്സുള്ള സയ്യിദാണ് നമ്മെ വിട്ടുപിരിഞ്ഞതെങ്കിൽ അതേ സദസ്സിൽ തന്നെ ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് വേറൊരു കുറെ ചെറുപ്പക്കാരെ ഓർമ്മിപ്പിച്ചു. അതിൽ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 30-35 വയസ്സുള്ള ചെറുപ്പക്കാർ, അതിനേക്കാൾ വയസ്സ് കുറഞ്ഞവർ, അപകടത്തിൽ മരിച്ചവർ, അല്ലാതെ മരിച്ചവർ പലരും ആ സദസ്സിൽ വെച്ച് തന്നെ അവർക്ക് വേണ്ടിയെല്ലാം ദുആ നടത്തി. ഞാനിത് പറഞ്ഞു വരുന്നത് നാം എല്ലാവരും ഓർമ്മിക്കണം, നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. ഇവിടെ ആരും കാലകാലം ജീവിക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ചതുപോലെ നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചി നോക്കുന്നവരാണ്. നമ്മൾ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ ഈ തണുപ്പിൽ വന്നിരിക്കുന്നത്? സാധുവായ ഞാൻ എന്തിനാണ് ഇവിടെ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്? നമ്മൾ ഈ പള്ളിയും മറ്റും എന്തിനാണ് നിർമ്മിച്ചിട്ടുള്ളത്? നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും നല്ല ഉത്തമ ബോധം വേണം. ഈ ഭൗതികമായ ലോകം നിലനിൽക്കുന്ന ലോകമേ അല്ല, ഈ ലോകം അവസാനിച്ചു പോകുന്ന ലോകം. നമ്മളെല്ലാം ഈ ലോകത്ത് നിന്നൊരു ദിവസം വിട പറയും. ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അന്തസല്ലാഹു സിർറുഹുൽ അസീസ്, ഭൂമി താല ഞാൻ ദീനെ നടത്തുവാൻ വേദാംബൃതം മൂടെ ആള് ഞാൻ എന്നോവർ വേദം വീളമ്പി പാറവാൻ മാടിച്ചാരേ വേദാംബരവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. അള്ളാഹുവിന്റെ ഖുർആനോതി വേദം വിളമ്പി അഥവാ പരിശുദ്ധ ഖുർആനോതി വാഴു പറയാൻ മടി തോന്നിയപ്പോൾ വാഴു പറയണം, വാഴു പറഞ്ഞാലാണ് ജനങ്ങളുടെ മനസ്സിന് മാറ്റമുണ്ടാവുക, അതിന് നിങ്ങൾ വാഴു പറയണം എന്ന നിലക്ക് മഹാനവറുകൾക്ക് പ്രചോദനം നൽകാൻ ഉറക്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിക്കൊടുത്തു. അതാണ് വേദം വീളമ്പി പാറവാൻ മടിച്ചാരെ വേദാംബറവർ വായിൽ തുപ്പി കൊടുത്തോവർ.
ആ മഹാനായ ഖൗസുല്ലാഹി മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സർഹുൽ അജീ തങ്ങൾ എന്തിനുവായത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്ക് മനുഷ്യരുടെ മനസ്സ് തിരിക്കാൻ, അല്ലാഹുവിലേക്ക് മനുഷ്യരുടെ മനസ്സ് വിളിക്കാൻ അതിനാണ് മഹാനവർകൾ പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് ഭൂമി താലത്തിൽ ഞാൻ ദീനെ നടത്തുവാൻ വേദാംബൃതമ്മൂടെ ആള് ഞാനെന്നോവർ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളാണ് ഞാൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഡ്യൂട്ടി എന്താണ്? ഇന്ന അർസൽനാക ശാഹിദം വ മുബശ്ശിറ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹി ബിഇന്നിഹി വ സിറാജം മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു, പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു ബൾബ് പോലെ ഇങ്ങനെ കത്തുകയാണ് എന്നല്ല, മറിച്ച് ബൾബുകളും അതുപോലെ സൂര്യനും ചന്ദ്രനുമൊക്കെ വെളിച്ചം നൽകുന്നത് പോലെ അല്ല, അതിനേക്കാൾ വലിയ വെളിച്ചം മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായ വെളിച്ചം നൽകുകയാണ്, ശാരീരികമായ വെളിച്ചം നൽകുകയാണ്, സ്വഭാവത്തിലുള്ള വെളിച്ചം നൽകുകയാണ്, സംസ്കരണത്തിലുള്ള വെളിച്ചം നൽകുകയാണ്, സംസ്കാരത്തിലുള്ള വെളിച്ചം നൽകുകയാണ്, നീതിയിലും സത്യത്തിലുമുള്ള വെളിച്ചം നൽകുകയാണ്. ആകയാൽ എന്തെല്ലാം അറിവുകേടിന്റെ ഇരുട്ടുകളുണ്ടോ, ഏതെല്ലാം അനീതിയുടെ ഇരുളുകളുണ്ടോ, ഏതെല്ലാം അക്രമങ്ങളുടെ ഇരുളുകളുണ്ടോ, ഏതെല്ലാം വർഗീയതയുടെയും ഭീകരവാദത്തിന്റെയും ഇരുളുകളുണ്ടോ, ഏതെല്ലാം പീഡനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുളുകളുണ്ടോ, എവിടെയെല്ലാം തെറ്റായ എന്തെല്ലാം ഇരുട്ടുകളുണ്ടോ, ആ ഇരുട്ടുകളെല്ലാം മയച്ചുകൊണ്ട് സത്യത്തിന്റെ, സമാധാനത്തിന്റെ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹകരണത്തിന്റെ, സഹിഷ്ണുതയുടെ, സൽകർമ്മത്തിന്റെ, സൽസ്വഭാവത്തിന്റെ, എല്ലാ നന്മയുടെയും വെളിച്ചം ലോകത്ത് വിതരണം ചെയ്യുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന് അവിടുന്ന് പഠിപ്പിച്ചത് എന്താണ്? അതിനാദ്യമായി വേണ്ടത് മനുഷ്യന്റെ മനസ്സൊന്ന് റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് നീങ്ങണം, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാകണം, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാകണം, അള്ളാഹുവിൽ അർപ്പിക്കുന്നവനാകണം, അള്ളാഹുവിൽ ലയിച്ചവനാകണം. അപ്പോൾ മാത്രമേ മനുഷ്യനെ സംസ്കരിക്കാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, അതാ ഏത് ധിക്കാരിയും, ഏത് തമ്മാടിയും, ഏത് തോന്നിവാസിയും, ഏത് അക്രമിയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്നാൽ അവര് സൽക്കർമ്മത്തിലേക്ക്, സൽസ്വഭാവത്തിലേക്ക് വരാൻ രണ്ട് കാര്യങ്ങൾ അവർ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കണം. അതിലൊന്നാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം അംഗീകരിക്കണം. മറ്റൊന്നാണല്ലോ ബിമദിഹിൽ മുസ്തഫ തഹിയൽ ഖുലുബു وتغتفر الخطايا والذنوب. ഏത് തെറ്റുകളും പൊറുക്കപ്പെടണമെങ്കിൽ, മനസ്സുകൾ സജീവമാകണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയണം. അവിടുത്തെ ഏറ്റവും വലിയ മദ്ഹാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്ക് തന്നെ മുഴുവനും മദ്ഹാണ്. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റവും പുകഴ്ത്തപ്പെടേണ്ട ആള്, ഏറ്റവും സ്തുതിക്കപ്പെടേണ്ട ആള്, ഏറ്റവും പുകഴ്ത്തപ്പെടേണ്ട ആള്, അത് തന്നെ മദ്ഹാണ്. അനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സർവ മനുഷ്യരെയും സർവ സൃഷ്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടി
സർവജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി, സർവജിന്നുകളെയും സംരക്ഷിക്കാൻ വേണ്ടി, സർവജനങ്ങൾക്കും ജിന്നുകൾക്കും ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി, ആ ജനങ്ങളുടെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി. അവിടുന്ന് പറഞ്ഞല്ലോ, എന്റെ ഉദാഹരണം, എന്റെ ഉദാഹരണം ഒരു വ്യക്തിയുടെ ഉദാഹരണം പോലെയാണ്. നല്ല തീ കത്തുന്നു, ആ കത്തുന്ന തീയിലേക്ക് ധാരാളം പ്രാണികളും പല ജന്തുക്കളും വന്ന് വീഴുന്നു. ആ പോയി വീഴുന്ന ജന്തുക്കൾക്ക് പ്രാണികൾക്കറിയില്ല ഇത് നാശമാണെന്ന്. അപ്പോൾ ആ തീയിൽ വീഴാതെ അവരെ രക്ഷപ്പെടുത്തുന്ന വ്യക്തിയെപ്പോലെ വലിയ തീ, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ ജഹന്നമാണത്. പടച്ച റബ്ബേ, ഒരു സെക്കൻഡും ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ഞങ്ങൾ ആരെയും, ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ജഹന്നമിലിട്ട് ശിക്ഷിക്കരുത്. റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറമ മുഖാമ. മഹാന്മാരുടെ പ്രത്യേക ദുആ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹ് പഠിപ്പിക്കുന്നു, ജഹന്നമിൽ നിന്ന് ഞങ്ങളെ തിരിക്കണേ അല്ലാഹ്. ഒരു സെക്കൻഡും ഞങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയൂല. ആ ജഹന്നമിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ പോയി വീഴാതിരിക്കാൻ, ആ ജഹന്നമിൽ ജിന്നുകൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ, മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ ആ തീയിൽ വീഴുന്നതിൽ നിന്ന് പിടിച്ചു മാറ്റുന്നവനാണ് ഞാൻ. അതുകൊണ്ടല്ലേ നമ്മൾ ചൊല്ലുന്നു, യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ, എല്ലാവർക്കും വെളിച്ചം നൽകുന്ന, എല്ലാവർക്കും സത്യത്തിന്റെ വെളിച്ചം നൽകുന്ന നേതാവായി വന്ന ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച അവന്റെ റസൂലാണ്. അവിടുന്ന് ഒരു സാധാരണ വ്യക്തിത്വമല്ല, സാധാരണ നേതാവല്ല, സാധാരണ മനുഷ്യനല്ല, സാധാരണ കഴിവുള്ള വ്യക്തിയല്ല, സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ അറിവല്ല, സാധാരണ മഹത്വമല്ല, അവിടുത്തേതൊന്നും സാധാരണയല്ല. മുനസ് പൊൻ അനുശരീക്കും ഭീമ ഹസീനി ഫജൗഹ റുൽ ഹുസൈനി ഫീ ഗൈറു മുൻഖസീമി മൗലായ സല്ലി وسلم دائي من أبدا على حبيبك خير الخلق كلهم. ഇപ്പോൾ നീണ്ട പ്രസംഗം നടത്താൻ കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല, എനിക്കും കഴിയില്ല. അതുകൊണ്ട് നീണ്ട വയത് കേൾക്കേണ്ടവർക്കൊക്കെ സീഡികൾ തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാടിനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പാപ്പയെ, അവരൊക്കെ മുൻനിർത്തി അള്ളാഹ് സത്യം ചെയ്യണം. എത്ര വലിയ ബഹുമാനമാണ്. ഇതുപോലെ അതുപോലെ മൂന്ന് സൂറത്തുകൾ പ്രസംഗിച്ച സി ഡി ഇപ്പൊ അടുത്തിറങ്ങിയത്, 100 റുപ്യയുടെ എല്ലാവർക്കും കിട്ടും, വാങ്ങി കേൾക്കാം. വേറെ ഒരുപാട് സി ഡികൾ കേൾക്കാനുണ്ട്, ഞാൻ ഒരു ചെറിയ സാമ്പിളിന് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് ഞാൻ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസ് ആകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അതാണ് ഏറ്റവും വലിയ മധുരം.
അള്ളാഹു പറഞ്ഞാണ്. പിന്നെ സാധാരണക്കാരനല്ല എന്ന് ഉറച്ചില്ലേ? കാരണം റസൂലാണെങ്കിൽ ജിബിരിൽ അലൈഹിസ്സലാമിനെ കാണണം, അത് സാധാരണക്കാരന് കഴിയൂല. ജിബിരിൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കണം, അത് സാധാരണക്കാരന് കഴിയൂല. ജിബിരിൽ അലൈഹിസ്സലാമി ബന്ധപ്പെടണം, സാധാരണക്കാരന് കഴിയൂല. എന്തിനധികം പറയണം? അലിയും നബി താലിബ് അള്ളാഹുനെ പറഞ്ഞില്ലേ, ഖർജത്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നവാഹി മക്ക, മക്കയുടെ ചില ഭാഗങ്ങളിൽ ഞാൻ നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ അങ്ങ് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോ ഫമസ്തഖബലഹു ജബലുൻ വലാ ശജറുൻ ഇല്ലാ വഹുവ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോകുമ്പോ എല്ലാ പർവ്വതങ്ങളും കല്ലുകളും സർവ മരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്റെ കാതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരത്തിന്റെ ശബ്ദം, കല്ലിന്റെ ശബ്ദം, പലതിന്റെയും ശബ്ദം കേൾക്കാനുള്ള പ്രത്യേക കഴിവുള്ളതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടക്കുമ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനും അസാധാരണ കേൾവി കിട്ടുകയാണ്. കല്ലിന്റെ ശബ്ദം കേൾക്കുകയാണ്, മരത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. സഹാബത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോ പുതിയ മെമ്പറിലേക്ക് നബിതങ്ങൾ അങ്ങ് മാറിയപ്പോ നബിതങ്ങൾ വിട്ടുപിരിഞ്ഞ സങ്കടം കൊണ്ട് ഈത്തപ്പന അരഞ്ഞു തുടങ്ങുകയാണ്. എന്ന പുറുത വൈത്ത് കേട്ടു. ഇമാം ബുസരി തങ്ങൾക്ക് അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂരിപ്പിച്ചു കൊടുത്തു. അത് കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സലാത്ത്, അത് കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സലാത്ത്, അതാണ് മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ. മൗലൈ എന്ന് പറയണ്ട, അതൊരു അതപേട് പോലെ തോന്നുന്നു. മൗലായ അള്ളാഹുവിനെ വിളിക്കുന്നതാണ്, മൗലായ എന്റെ സംരക്ഷകനായ അല്ലാഹുവേ, സല്ലി വസല്ലിം ദൈമൻ അബദ, നീ മഹത്തായ അനുഗ്രഹവും മഹത്തായ സമാധാനവും നൽകണം. ആർക്ക്? ഇനി അങ്ങോട്ട് മദഹാണ്, ഇത് സലാത്താണ്, സലാമാണ്. ഇനി അങ്ങോട്ട് മദഹാണ്, മദഹ് കൂട്ടിച്ചേർത്ത സലാത്താണ്. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, അതിൽ രണ്ട് മദഹാണ്. ഒന്ന് അള്ളാഹന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പറഞ്ഞ മദഹാണ്. അതാ ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എന്നതോ, അത് ഇമാം ബൂസരി തങ്ങൾക്ക് ഉറുദ ബൈത്തിന്റെ ഇടയ്ക്ക് ഇമാം ബൂസരി തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഉറക്കിൽ പറഞ്ഞു കൊടുത്ത മദഹാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, അത് എയ്ഡ് ചെയ്തുകൊണ്ട്, അത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇമാം ബുസരി ഉണ്ടാക്കിയ സലാത്താണ് മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മുഴുവനും ചൊല്ലി അങ്ങ് കേട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൂസരി തങ്ങൾക്ക് രോഗമുണ്ടല്ലോ, വാദരോഗമാണല്ലോ, എഴുന്നേറ്റ് നടക്കാൻ പറ്റൂലല്ലോ. സുഹൃത്തുക്കളെ, ഖബറിൽ കിടക്കുമ്പോഴും അവിടുന്ന് പ്രവർത്തന രംഗത്തല്ലേ ഇമാം ബൂസരി തങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് കൈകൊണ്ടങ്ങ് തടകി കൊടുത്തു. ബുറുദയിൽ ഇമാം ബൂസരി ഒരു സ്ഥലത്ത് ചൊല്ലിയിട്ടുണ്ട്, കമ്മബിറത് വസീബൻ ദില്ലം സീറാഹതുഹു, തങ്ങളുടെ ഉള്ളം കൈകൊണ്ട് തടകിയപ്പോ എത്രയെത്ര രോഗം മാറിപ്പോയിട്ടുണ്ട്. അതേ ഇമാം ബൂസരി തങ്ങൾക്ക് ഉറക്കിൽ സ്വപ്നത്തിലങ്ങ് തടകിക്കൊടുത്തു. ഇമാം ബൂസരി തങ്ങളെ രോഗം ആ സമയത്ത് തന്നെ അങ്ങ് മാറിപ്പോയി, സന്തോഷിച്ചു പോയി. പോരാ,
അള്ളാഹുവിന്റെ റസൂലിന്റെ മതി പറഞ്ഞ വകയിൽ ഇമാം ബൂസിരിക്കൊരു സമ്മാനം. ആ സമ്മാനമായി എന്തു ചെയ്തു? ഹബീബായ നബി തങ്ങൾ മദീനയിൽ നിന്ന് ഒരു പൊതപ്പിങ്ങെടുത്തു. ആ പൊതപ്പെടുത്തിട്ട് അതാ ഇമാം ബൂസിരി തങ്ങൾ ഈജിപ്തിലെ അവിടുത്തെ കഴുത്തിലങ്ങ് പൊതപ്പിച്ചു. ഉറക്കു തെളിഞ്ഞു നോക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതപ്പിച്ച പൊതപ്പ് അവിടുത്തെ ചുമലിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് അൽബുർദ പൊതപ്പ് എന്ന പേര് ആ പദ്യത്തിന് കിട്ടിയിട്ടുള്ളതെന്ന് ഇമാം ബിസ്താമി റഹിമഹുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനവർകൾ പിറ്റേ ദിവസം ആരോഗ്യത്തോടെ ഈജിപ്തിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു മഹാനായ പണ്ഡിതൻ കണ്ടു. അബുറജാ റളിയല്ലാഹു അൻഹു സ്നേഹിതനാണ്. ചോദിച്ചു, നിങ്ങൾ നബിതങ്ങളെ കുറിച്ച് ചൊല്ലിയ പദ്യം ഒന്നെനിക്ക് തരണം. ഈ പദ്യത്തെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയില്ലല്ലോ, കാരണം ഇത് ആർക്കും കൈമാറിയിട്ടില്ലല്ലോ. ഏത് പദ്യം? മുദരിയാണോ ഹംസിയാണോ ഏത് പദ്യം? അപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. ഔലിയാക്കള സമ്മേളനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഔലിയാക്കള കൂടെ അവർക്ക് സമ്മേളനങ്ങളുണ്ട്, ഉറക്കിലുണ്ട്, ഉണർവ്. ചൊല്ലിക്കൊടുക്കുകയാണ്. എന്താ ചൊല്ലിക്കൊടുക്കുന്നത്? എനിക്ക് വേണ്ട പദ്യം ഞാനങ്ങ് പറഞ്ഞു തരാം. എന്റെ തുടക്കം അമിൻ തേജിത്താരം എന്ന് തുടങ്ങുന്ന പദ്യമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? നിങ്ങൾക്കെങ്ങനെ മനഃപ്പാഠമായി? മഹാനവറുകൾ അപ്പൊ പറയുന്നു, ഇന്നലെ രാത്രി നിങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ചൊല്ലിക്കൊടുത്തില്ലേ? അത് കേൾക്കുമ്പോൾ നബി തങ്ങൾ കാറ്റടിക്കുന്ന സമയത്ത് കരിമ്പിന്റെ തണ്ട് ആടും പോലെ സന്തോഷം കൊണ്ട് ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനഃപ്പാഠമാക്കിയതാണ് സറഫുദ്ദീനിൽ ബൂസിരി. കോപ്പി കൊടുക്കുന്നു ലോകമെമ്പാടും, ബുറുദ പ്രസിദ്ധി പ്രസിദ്ധമാകുന്നു. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്ക് അങ്ങനെ പല ദറജകളുമുണ്ട്. വലിയ ദറജയുള്ള മഹാനാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുന്ന് തുടക്കം തന്നെ കൊള്ളത്തലവന്റെ മുമ്പിൽ സത്യം പറഞ്ഞു. കൊള്ളത്തലവൻ ചിന്തിച്ചു, ഞാനല്ലേ റബ്ബിലേക്ക് കൽബ് തിരിക്കേണ്ടവൻ. അവിടെ വെച്ച് തന്നെ തൗബ ചെയ്തു. കൊള്ളക്കാരെ മുഴുവനും തൗബ ചെയ്തു, കൊള്ള ചെയ്തത് മുഴുവനും തിരിച്ചു കൊടുത്തു. അതാണ് കള്ളം പറയരുതെന്നും മാ ചൊന്നാര് കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. അള്ളാഹുവേ, ഞങ്ങളാ മഹാനെ അനുസ്മരിക്കുന്ന സമയമാണിത്, മാസമാണിത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ റഹ്മാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നാവിൽ സത്യം മാത്രം നീ ഇട്ടു തരണം റഹ്മാനെ. നിന്റെ ദീനിനുപകരിക്കുന്നത്, ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്നത്, തഖ്വ ഉണ്ടാകാൻ കാരണമാകുന്നത് മാത്രം സംസാരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. തങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ മഹാനവറിൽ പഠിപ്പിച്ച ശരിയായ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത് ഇവിടുന്ന് പറഞ്ഞില്ലേ, മുവാബി മുവാഫഖത്തി ശറഇയ്യത്തുൽ ഖൈറു, ശറഇന്റെ നിയമമനുസരിച്ച് ജീവിച്ചാൽ ഖൈറ് കിട്ടും. അതേ സമയത്ത് അതിനെതിരായി ചെയ്താലോ യഹ്സുൽ ശറു, നാശം വരും. അള്ളാഹു കൽപ്പിച്ചതെടുക്കണം, അള്ളാഹ വിരോധിച്ചതൊഴിക്കണം. സർവ വിഷയത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിക്കും. നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ഗൈബത്ത് പറയരുത്, ഒരാളെ ഗൈബത്തും പറയരുത്, അതിലൊരു നന്മയും കിട്ടാനില്ല. ഒരാളെയും കുറ്റം പറയരുത്, തെറി പറയരുത്, ചീത്ത പറയരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും നിന്ദിക്കരുത്. അതുകൊണ്ട് നമുക്കൊരു കാര്യവും കിട്ടാനില്ല.
നേരെ മറിച്ച് നമ്മൾ നല്ലത് പറയണം. ഖുലൂലില്ലാഹി ഹുസ്നാ, ഖുലൂലിന്നാസി ഹുസ്നാ. അല്ലാത്തൊരു ആഹൃസ്മാനല്ല നമ്മൾ. ഉലൂലിന്നാസിനുള്ള സ്ഥലത്ത് ഉലൂലില്ലാഹി നായ്പ് എന്നോട് ചിലപ്പോ അപ്പറങ്ങ് കട്ടാളഞ്ഞ് എന്നിട്ട് അത് മാത്രം വെച്ച് കേൾപ്പിക്കുന്ന എത്രയോ ബിരുദന്മാരുണ്ടാവും. അങ്ങനത്തെ ഒരു ലോകമാണ് അള്ളാഹുത്തിൽ. അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ പിന്നാന്ന് വടകര മുഹമ്മദായിത്തങ്ങളെ ഉറൂസിനിങ്ങനെ പോവാ, പോകുമ്പോണ്ട് കർണാടകയിൽ നിന്ന് ഫോണും, നിങ്ങൾ മൗലിദിനെതിരായി പ്രസംഗിച്ച ക്ലിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. പണ്ടൊരിക്കലും ഞാൻ കർണാടകയിൽ പോയപ്പോ എനിക്കൊരാൾ കന്നഡയിലുള്ള ഒരു പത്രം കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇതിൽ പറയുന്നത് നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ച് രണ്ടാമത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാ. ഞാൻ പറഞ്ഞു, ഞാനും വിവരം അറിയില്ല. എന്നോട് ഒരാൾ അങ്കയത്തൊക്കെ വിദ്യ പറഞ്ഞു ഞാൻ കബിൽത്ത് നിക്കാഹ പറഞ്ഞാലേ നിക്കാഹുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞ ഒരു വിവരം തന്നെ ഞാൻ അറിയില്ല. ഒറ്റ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച വിവരം എനിക്ക് അറിയൂ, അതിലപ്പുറം എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പത്രം ഇപ്പൊ ഞാൻ സൂക്ഷിച്ചു. ഈ തുണിയുടെ നിങ്ങളുടെ മുമ്പിലെത്തിയുള്ള എല്ലാ നിങ്ങളും മാപ്പാക്കണം റഹ്മാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ ബാപ്പമാർ അവരുടെ എല്ലാം ദീർഘായുസ് കൊണ്ട് ആഫിയത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. അതിന് കുറച്ച് കടങ്ങളുണ്ട്. ിൽ ആയുസിൽ ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു രോഗത്തിലും അവരെയും ഞങ്ങളെയും വലക്കരുതേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങള് വീട്ടിത്തരണം റഹ്മാനെ. ഇനി ആരാ നല്ല നീയത്തോടെ തരാനുള്ളത്? നമുക്ക് ഒന്നായിട്ട് ഫാത്തിഹ ഓതിയിട്ട് ദ്വാര അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിന് തൗഫീഖ് ചെയ്യട്ടെ. പ്രതിഫലം അലബിഹാജിക്ക് നമുക്ക് നമ്മുടെ പ്രവർത്തകർക്കും മുമിനിയൊക്കെ എല്ലാവർക്കും അള്ളാഹു തആല എല്ലാ വിഷയത്തിലും പ്രതിഫലം നൽകട്ടെ. പിന്നെ ആരാണ്ട് ഒന്നായിട്ട് കമയം പറ എല്ലാവർക്കും ഫാത്തിഹോദണം. ഇലാ ഹദറത്തി നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സാലിഹായ സന്താനം ഉണ്ടാകുന്ന ഒരാൾ 1100 അള്ളാഹു അദ്ദേഹത്തിന് സാലിഹായ കുട്ടീനെ കൊടുക്കണം റഹ്മാനെ. മൂന്ന് ദിക്രുകളിലും റബ്ബിലാ തദർനി ഫർദൻ വാൻ തഖറുൽ വാരിദീൻ 11, അസ്തഗ്ഫിറുല്ലാഹ അലദീം 11, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബി വസല്ലം 11. ഓരോ ഫർള് നിസ്കാര ശേഷം മക്കളില്ലാത്ത ഭാര്യയും ഭർത്താവും സാധാരണ ദിക്രും ദുആ കഴിഞ്ഞിട്ട് 11 പ്രാവശ്യമില്ല. അത് വേണമെങ്കിൽ നമ്മളെ കൂടെയുള്ള കുട്ടീനോട് പറഞ്ഞാൽ അവൻ എടുത്തുതരും. എല്ലാവർക്കും അള്ളാഹു തആല മക്കളില്ലാത്തവർക്കൊക്കെ ഹൈറായ മക്കളെ കൊടുക്കട്ടെ. ഞാൻ മിന്നാന്ന് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വാങ്ങി കയറി ചെല്ലുമ്പോൾ തന്നെ സ്വർണത്തിന്റെ വളയും അതുപോലെ സ്വർണത്തിന്റെ വളയും പൈസയൊക്കെ തന്നു. കുട്ടികളില്ലായിരുന്നു. സിറാജുൽ ദീർഘ നേർച്ചയാക്കി ഇത് കുട്ടിയും കിട്ടിയാണ്. 21 കൊല്ലായിട്ട് കുട്ടികളില്ല. അബ്ദുൽ ഖാദർ ആജി 25 ഭാര്യ, മകന്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹുവേ, നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. എല്ലാ ഗർഭിണികൾക്കും സുഖപ്രസവം നൽകണം റഹ്മാനെ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകൾ നല്ല ആരോഗ്യത്തോടെ മക്കളെ കൊടുക്കണം റഹ്മാനെ. പിന്നെ ആരാളുടെ വേം പറയും? മെഡിക്കൽ ഷോപ്പ് ഹനീഫ 1000 രൂപ. അള്ളാഹുവേ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. 500 രൂപ ഒരാള് അഷ്റഫ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ബിസിനസ്സുകളിലൊക്കെ ബർക്കത്തിയട്ടെ. അഷ്റഫ് 1000 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തല എല്ലാ കാര്യത്തിലും ബർക്കത്തിയട്ടെ. പിന്നെ ആരല്ലേ 1000 2000 എല്ലാവർക്കും കൊടുക്കുക. കുറെ ആളുകൾ കൊടുക്കുമ്പോൾ അവർ സംഖ്യ ആവൂലേ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്തിട്ട രോഗം ശിവയാണ്. അള്ളാഹു നിങ്ങളെയും നമ്മളെയും രോഗങ്ങൾ എല്ലാവരും അള്ളാഹു സുഖപ്പെടുത്തിത്തട്ടെ. അള്ളാഹു തല നമ്മളെല്ലാവരും രോഗം മാറ്റിത്തരുന്ന 500 രൂപ. പിന്നെ ദ്വാരക്കണം ദ്വാരക്കണം വേം പറയും. അൽഹംദുലില്ലാ, അവർ 1000 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അങ്ങനെ എല്ലാവരും അവരവരുടെ കയ്യിലുള്ളതും കൊണ്ടുവരട്ടെ. 1000 500 അള്ളാഹു അവർക്കൊന്നും ഒന്നും കൊടുക്കാൻ ഞങ്ങൾ കൊണ്ട് കഴിയൂല. നിനക്ക് കൊടുക്കാൻ കഴിയാത്തതൊന്നുമില്ല. അവരെ കൽബിൽ ഉദ്ദേശിച്ചതൊക്കെ നീ കൊടുക്കണേ റഹ്മാനെ, നീ കൊടുക്കണേ റഹ്മാനെ. അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ റഹ്മാനെ. രോഗങ്ങൾ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. അൽഹംദുലില്ലാ, അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരട്ടെ. 1000 500 ഓരോരുത്തർ കഴിവനുസരിച്ച് എല്ലാവരും കൊണ്ടുവരാം. ഒരു ഒരു 10 സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ഷഹ്റുബാൻ, ഷഹ്റുബാൻ 2000 റുപ്യ സാലിഹായ ആൺകുട്ടിന് അള്ളാഹു തല കൊടുക്കട്ടെ. പിന്നെ പി എൻ ഹംസ വെളിമുക്ക് 1000 റുപ്യ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും കൊണ്ടിരുന്ന അവരുടെ കയ്യിലുള്ള സംഖ്യ എല്ലാവരും സലാത്തിലാണ്, 500 റുപ്യ അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ. അസീസ് 500, സലാം 500, എല്ലാവരും കൊണ്ടേട്ട പൈസ. കയ്യിലില്ലാത്ത ഒരു പേര് കൊടുക്ക, പിന്നെ സംഖ്യ കൊടുക്ക, കയ്യിലുള്ളവർ ഇപ്പൊ തന്നെ തരാം. അബ്ദുല്ല ഹാജി 1000 അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാർ മക്കളുണ്ടാകാൻ 2000 റുപ്യ അല്ലാഹുവേ അൻസാറിന് നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സലാമതാക്കട്ടെ, അല്ല രോഗമെല്ലാം മാറ്റി തരും. 500 റുപ്യ കെ പി അബ്ദു അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി, സല്ലി അലൈഹി വസല്ലം, വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ ومن اقتدى بهديهم الى يوم الدين. എല്ലാവരും നല്ല ഇഖ്ലാസോട് ആമീൻ പറയണം. സംഭാവന തരാത്തവരൊക്കെ സംഭാവന തരണം. ഈ പരിപാടിക്കും വലിയ ചെലവുണ്ടാവും, എല്ലാറ്റിനും എല്ലാവരും സംഭാവന തരണം. നമ്മൾ അള്ളാഹുവിനോട് ദ്വാർക്കുമ്പോൾ മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അള്ളാഹു തല നമ്മളെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. സംഭാവന ഇല്ലടക്ക് എല്ലാവരും തരണം. സമയം വൈകിയതുകൊണ്ട് ഞാൻ ദുആ ചെയ്യാണ്, അള്ളാഹു തല നമ്മളെ അമലുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. പങ്കമാരെ കല്യാണം ശരിയാണ്, 5000 റുപ്യ അള്ളാഹുവേ ആ സഹോദരിമാരുടെ വിവാഹങ്ങൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ, നമ്മുടെ വഴികളൊക്കെ നീ എളുപ്പമാക്കണേ റഹ്മാനെ, നീ എളുപ്പമാക്കണേ റഹ്മാനെ. സിറാജുദ്ദീൻ മുഹമ്മദ് ഹാജി എപ്പോഴും തരുന്ന ആൾ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹ്മാൻ സാലിഹായ സന്താനം ഉണ്ടാകാൻ അള്ളാഹുവേ നീ ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ, നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ മാളിക്കൽ അബ്ദുറഹ്മാൻ നീ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹു തരട്ടെ. നേരത്തെ പറഞ്ഞത് 5000 ആണ്, 500 ആര് അബ്ദു. അൽഹംദുലില്ലാ, അള്ളാഹു തആല അബ്ദുവിന് കൂട്ടി കൂട്ടി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു തആല നമ്മളെ അവരെയൊക്കെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആക്ക് അള്ളാഹു ഇജാബത്ത് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ارحم الراحمين يا رب صادق لا ينقل جلية صلاة ني قبول شيرم رحمان هذا حبيب آي نبي دنقل حضرة لتكرم رحمان انقل ودية قرآن لني قبول شيرم رحمان حبيب آي نبي صلى الله عليه وسلم دنقل مدلك انقل بتبيرج بوية دلام پرورتغن مارندو ഏതൊക്കെ നേതാക്കളുണ്ടോ, സയ്യിദന്മാരുണ്ടോ, അലിമീങ്ങളുണ്ടോ, അല്ലാഹുവെ ബഹുമാനപ്പെട്ട താജുൽ ഉൽമയുടെ ആണ്ട് നടക്കുന്ന സമയമാണ്, അതുപോലെ വടകര മുഹമ്മദായ തങ്ങളുടെ ആണ്ട് നടക്കുന്ന സമയമാണ്, എൻ്റെ ഉമ്മയുടെ ആങ്ങൾ
ഞങ്ങളുടെ ആണ്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ കുടുംബങ്ങളും ഞങ്ങളെ നേതാക്കന്മാരും ആലിമീങ്ങളും പ്രവർത്തകന്മാരും ആര് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ടോ, ഈ മുന്നിയൂരിലും പരിസരങ്ങളിലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഏതെല്ലാം പ്രവർത്തകരുണ്ടോ, നിന്റെ ദീനിന്റെ ഹാദിമീങ്ങളുണ്ടോ, ആലിമീങ്ങളെ സ്നേഹിച്ചവരുണ്ടോ, നിന്റെ ദീനിനെ സഹായിച്ചവരുണ്ടോ, എല്ലാവരെ ഖബറിലും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെ ഖബറിലും നീ ഞങ്ങളെ ഒതിയതിന്റെ പ്രതിഫലം പോലെ ഒന്നെത്തിക്കണേ റഹ്മാനെ. അവരെ ഖബറുകൾ വിശാലമാക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും ജീവിതത്തിൽ വന്ന വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം നിന്റെ മഹദായ ഫദ്ലു കൊണ്ട് മാപ്പാക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. ഉമ്മ ബാപ്പമാരുടെ പേരിൽ മരിച്ചുപോയവരുടെ പേരിൽ സദഖ വാഗ്ദത്തം ചെയ്ത പലരുമുണ്ട്. അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ആര് മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്തോ ആ മരണപ്പെട്ടവരുടെ പൊരുത്തം അവർക്ക് നീ നൽകണേ റഹ്മാനെ. അവരെയും കൂടെയുള്ളവരെയും സന്താന പരമ്പരകളെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഏത് ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കടപ്പെട്ടിട്ടുണ്ടോ, ഏത് ദീനീ പ്രവർത്തനത്തിന് വേണ്ടി കടപ്പെട്ടിട്ടുണ്ടോ, നിന്റെ ഖജനാവിൽ നിന്നത് മുഴുവനും നീ തന്നെ ചൊരിച്ചു തന്ന് വീട്ടിൽ തരണേ റഹ്മാനെ. ഞങ്ങളെ കടത്തോടെ നീ മരിപ്പിക്കരുതേ റഹ്മാൻ. കടപ്പാട് വിട്ടാതെ മരിപ്പിക്കരുതേ റഹ്മാനെ. കൂടുതൽ കൂടുതൽ ദീനീ ഖിദ്മത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ.